ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈസ് ടേസ് മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചക്രങ്ങൾ കണ്ടുപിടിച്ചത് എങ്ങനെ? പുരാതന കാലത്തെ മനുഷ്യൻ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് തന്റെ വസ്തുക്കൾ വലിച്ചിഴച്ചു കൊണ്ടുപോയിരിക്കാം. ഇത്തരം വസ്തുക്കൾ വളർത്തുമൃഗങ്ങളെ കൊണ്ടും വലിച്ചിഴച്ചിരിക്കാം. പിണ്ട തടിക്കഷ്ണങ്ങൾക്ക് പുറത്ത് വെച്ച് ഭാരമുള്ള വസ്തുക്കൾ വലിച്ചിഴക്കാൻ എളുപ്പമാണെന്ന് മനുഷ്യൻ കണ്ടെത്തി. ഈ ഉരുളൻ തടികൾ മാറ്റി മാറ്റി ഇടാനുള്ള എളുപ്പത്തിന് അവയുടെ മധ്യഭാഗത്തിന്റെ കനം വെട്ടിക്കുറച്ചിരിക്കാം. പിന്നീട് ഇത്തരം ഉരുളുകളെ മാറ്റിയിടാതെ ഉരുളത്തക്ക വിധത്തിൽ സ്ഥിരമായി ഉറപ്പിച്ചൊരു സംവിധാനം ഉണ്ടാക്കി. എന്നാൽ ഈ സംവിധാനം വളവുകൾ തിരിക്കുവാൻ ബുദ്ധിമുട്ടായപ്പോൾ രണ്ടഗ്രങ്ങളും സ്വതന്ത്രമായി ചലിക്കത്തക്ക വിധം ഇവയെ വേർപെടുത്തി ഘടിപ്പിച്ചിരിക്കുന്നു. കാലക്രമത്തിൽ ചക്രങ്ങൾ അതിന്റെ ഇന്നത്തെ രൂപത്തിൽ ഉടലെടുത്തു. ഏതായാലും അനേകായിരം വർഷങ്ങളിലൂടെ പരിഷ്കരിച്ചാണ് ഇന്നത്തെ ചക്രങ്ങൾ ഉണ്ടായതെന്ന് അനുമാനിക്കാം. മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് ഭൂഗർഭ ശാസ്ത്രജ്ഞർ കണ്ടെടുത്ത ഒരു ചക്രത്തിന്റെ പഴക്കം ഏകദേശം 55 ശതവർഷമായാണ് കണക്കാക്കിയത്. ഏതാണ്ട് പരിഷ്കരിക്കപ്പെട്ട ചക്രമായിരുന്നു ഇത്. ചക്രങ്ങളുടെ പരിവർത്തനത്തിന്റെ ഒരു പ്രധാന ഘട്ടം കാറ്റ് അടക്കം ചെയ്ത ടയറുകളുടെ കണ്ടുപിടുത്തമാണ്. 1854 റോബർട്ട് തോംസൺ എന്ന ഇംഗ്ലീഷുകാരന്റെ ഈ കണ്ടുപിടുത്തത്തിന് വലിയ പ്രചാരം ലഭിച്ചില്ല. 1888 ജോൺ ബോയ്ഡിൽ ഡൺലപ്പ് എന്നയാളാണ് ഈ വിദ്യ പ്രചരിപ്പിച്ചത്. മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവാണ് ചക്രങ്ങളുടെ ആവിർഭാവം.